എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഉണർന്നിരിക്കാം എന്ന യൂണിറ്റിലെ മൂന്ന് പാഠഭാഗങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ പാഠഭാഗമായ സാന്ദ്ര സൗഹൃദം എന്ന പാഠഭാഗം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഒന്നാമത്തേത് സാന്ദ്ര സൗഹൃദം എന്ന പാഠം. അത് രാമപുരത്ത് വാര്യരെ എഴുതിയ വഞ്ചിപ്പാട്ടാണ്. രണ്ടാമത്തേത് ഒരു അനുഭവകഥയാണ്. അത് പി സുരേന്ദ്രന്റെ ഇലഞ്ഞിപ്പൂമണമുള്ള നാട്ടുവഴികൾ എന്ന അനുഭവകഥയാണത്. മൂന്നാമത്തേത് ഇ വി കൃഷ്ണപിള്ളയുടെ ഒരു ലേഖനമാണ് വഴിയാത്ര എന്നുള്ളതാണ് അത്. അപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ പേര് നമ്മൾ പറഞ്ഞ യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ മൂന്ന് പാഠഭാഗങ്ങളുള്ളത്. യൂണിറ്റിൻ്റെ പേര് ഇനി ഞാൻ ഉണർന്നിരിക്കാം എന്നുള്ളതാണ്. അതിൽ അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒ എൻ വിയുടെ ശാർങ്കക പക്ഷികൾ എന്ന കവിതയിലെ നാല് വരികളോടുകൂടിയാണ് അത് തുടങ്ങുന്നത്. എന്തായിരുന്നു? എല്ലാം മറന്നൊന്നുറങ്ങിയ നാളുകൾ എന്നേക്കുമായി ഇനി അസ്തമിച്ചു പോയി. ഇന്നിനി നമ്മളൊരാളിൻ്റെ നിദ്രയ്ക്ക് മറ്റയാൾ ഇമചിമ്മാതെ ഉണർന്നിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി ഉണർന്നിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു ശീർഷകത്തിൻ്റെ അല്ലെങ്കിൽ ആ യൂണിറ്റിൻ്റെ പേരിൻ്റെ ഔചിത്യം എന്ന് നമ്മൾ നോക്കാം. എന്തായിരുന്നു? എല്ലാം മറന്നൊന്നുറങ്ങാൻ ഇനി മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനാവില്ല. മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ ഒരിക്കലും നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. എത്രയോ ആളുകളുടെ ആ ഒരു സേവനത്തിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ അവരുടെ ആശ്രയത്തിൻ്റെ ഫലമായിട്ടൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നമുക്ക് നമ്മൾ മാത്രം പോരല്ലോ. പാൽക്കാരനുണ്ട്, പിന്നെ പത്രക്കാരനുണ്ട്, പിന്നെ പച്ചക്കറി കടക്കാരൻ, അങ്ങനെ 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 എല്ലാവരും നമുക്ക് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിച്ചു പോകുന്നത്. എല്ലാവരുടെ സേവനവും നമുക്ക് വേണം. അപ്പോൾ ഒരാളുടെ ജീവിതത്തിന് മറ്റേയാളിൽ നിന്നും കണ്ണിമചിമ്മാതെ കാവൽ നിൽക്കണം. അപ്പോൾ ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അതിലെ സാന്ദ്ര സൗഹൃദം എന്ന പാഠത്തിലെ രണ്ട് കൂട്ടുകാരുടെ കഥയാണുള്ളത്, കൃഷ്ണനും സുധാമാവും. അപ്പോൾ കൃഷ്ണൻ, സുധാമാവ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള സാന്ദ്ര സൗഹൃദമാണ്. സാന്ദ്ര സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃഢമായ സ്നേഹം. ആ സ്നേഹബന്ധത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ജീവിതം. നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് ആ ഒരു സ്നേഹബന്ധത്തിൽ അധിഷ്ഠിതമായിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. ഗുരുവിൻ്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഗുരുകുല വിദ്യാഭ്യാസം, ഗുരു അദ്ദേഹത്തിന് അവർക്ക് ശിഷ്യന്മാർക്ക് അച്ഛനെ പോലെയാണ്, ഗുരു പത്നി അമ്മയെ പോലെയാണ് അവരെ, അങ്ങനെയാണ് കരുതുന്നത്. അപ്പോൾ ആ ഗുരുവും അങ്ങനെ തന്നെയാണ് മക്കളെ പോലെയാണ് സ്നേഹിക്കുന്നത്. ഗുരുപത്നിയും അങ്ങനെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു പാഠത്തിൻ്റെ ആ സന്ദർഭം. അവരുടെ ആ ഒരു ദൃഢമായ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലമാണ് അത്. അപ്പോൾ നമുക്ക് എന്നും മറ്റുള്ളവരുടെ ഒരു ആശ്രയം കൂടിയേ കഴിയൂ എന്നുള്ളതിൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോവിച്ചും അല്ലെങ്കിൽ പരസ്പരം കലഹിച്ചുമല്ല കഴിയേണ്ടത്. മറ്റൊരാളുടെ ആ ഒരു സഹായം നമുക്ക് എന്നും ആവശ്യമാണ് എന്നുള്ള ആ ഒരു സന്ദർഭം, പാഠസന്ദർഭമാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. ഇനി അടുത്ത പാഠഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ്. അടുത്തത് പിന്നെ അമ്മമ്മ എന്നുള്ളൊരു പാഠഭാഗമാണ്. അത് പി സുരേന്ദ്രൻ്റെ ഒരു അനുഭവമാണ്. പി സുരേന്ദ്രൻ്റെ ഒരു അനുഭവമാണ് അത്. ആ കഥയിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കാം. അതിനു മുമ്പ് പിന്നെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യർ എഴുതാനിടയായ സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വടക്കുംകൂർ രാജാവിൻ്റെ, രാജാവായ രവിവർമ്മയുടെ ആശ്രിതനായിരുന്നു രാമപുരത്ത് വാര്യർ. ഒരിക്കൽ അവർ രണ്ടുപേരും കൂടി വൈക്കം ക്ഷേത്രത്തിൽ തൊഴാൻ പോയി. രാജാവിൻ്റെ കൂടെ
രാമകുലത്ത് വരരും പോയി. അവിടെ വെച്ച് അവിടെ അന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എഴുന്നള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് സമീപ പ്രദേശങ്ങളെല്ലാം ആക്രമിച്ച് കീഴടക്കി സ്വന്തം വരുതിയിലാക്കി. അദ്ദേഹം മഹാരാജാവായി വാഴുന്ന കാലമാണ്. അപ്പോൾ രാമവർമ്മ രാജാവിൻ്റെ സഹായത്തോടുകൂടി മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ മുഖം കാണിക്കാൻ വാര്യർക്ക് അവസരം കിട്ടി. ആ സമയത്ത് അദ്ദേഹം ഭാഗവതം ദശമസ്കന്ധത്തിലെ ഒരു ചെറിയൊരു ഭാഗം, ഒരു കാവ്യം ചമച്ച് മഹാരാജാവിൻ്റെ മുമ്പിൽ വെച്ചു. അപ്പോൾ കാവ്യം ഇതായിരുന്നു: അദ്ദേഹത്തെ മഹാരാജാവിനെ കൃഷ്ണനായിട്ടും തന്നെ കുചേലനായിട്ടും അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാവ്യമായിരുന്നു അത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് ഈ കാവ്യം വളരെ ഇഷ്ടപ്പെട്ടു. തുടർന്ന് അദ്ദേഹം രാമപുരത്ത് വാര്യരെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോയത് ഒരു വഞ്ചിയിലാണ് പോയത്. അപ്പോൾ ആ വഞ്ചിയിലിരുന്ന് അദ്ദേഹത്തിനോട് ആ കാവ്യം പാടാൻ വേണ്ടി മഹാരാജാവ് നിർദ്ദേശിച്ചു. അതിനനുസരിച്ച് ആ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ അദ്ദേഹം ഒരു കാവ്യം ചമച്ചു. അതാണ് കുചേരവൃത്തം വഞ്ചിപ്പാട്ട്. പാഠഭാഗങ്ങളെല്ലാം ശരിക്കൊന്ന് വായിച്ചു നോക്കുന്നതിന് പുറമെ ശരിക്കും വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് അതിൽ ഒരുപാട് പഴയ പദങ്ങളുണ്ട്. ആ പഴയ പദങ്ങളെല്ലാം നിങ്ങളിന്ന് ലിസ്റ്റ് ചെയ്യുക, എല്ലാം ഒന്ന് എഴുതുക. പിന്നെ എല്ലാം പഴയ ഒരു വാക്കുകളാണ്. ആ അർത്ഥങ്ങളെല്ലാം തന്നെ എഴുതുക. പാഠത്തിലെ അർത്ഥങ്ങളെല്ലാം തന്നെ നിങ്ങളൊന്ന് എഴുതണം. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ തന്നെ ചെയ്യണം. കുറച്ച് ഞാൻ നോട്ടൊക്കെ തന്നിട്ടുള്ളതാണ്, അതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യണം. അത് ഞാൻ നിങ്ങൾക്ക് നോട്ട് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം.